അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാ, കല്യാണം കഴിപ്പിച്ചു തരുവോ? ഇപ്പൊ ഇറങ്ങിക്കൊണ്ട് നിനക്ക് എന്ത് ധൈര്യം ഉണ്ടോ എന്റെ മൂത്ത് ഇങ്ങനെ പറയാൻ? നീ മിണ്ടരുത്, ഞാനൊരു കാര്യം തീരുമാനിക്കുന്നുണ്ടല്ലോ, കയറി പോകട്ടെ. അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാ. അച്ഛനെന്താ അച്ഛൻ ഒന്നും പറയാത്തത്? എന്തേലും പറയച്ചാ. അച്ഛാ അച്ഛാ സുഭദ്രാദേവി അന്തർജനത്തിന്റെ, അതായത് നിന്റെ അമ്മയുടെ. അച്ഛൻ സുഭദ്രാദേവി അന്തർജനം, അതായത് എന്റെ അമ്മ. ഒന്ന് പറയുവോ അച്ഛൻ എങ്ങനെയും പറഞ്ഞൊന്ന് സെറ്റാക്കി താ പഴയടുത്ത് മാറ്റിയിട്ട്. സുമന്ത്രേ ഒരു പാണ്ടിമാല കുറഞ്ഞു പോയി പറയാൻ വന്നു. അല്ല നമ്മുടെ മോനൊരു കൊച്ചിനെ ഇഷ്ടം. ഈ മധുരക വീട്ടിലെ സുഭദ്രയുടെ മരുമകളായി വരണമെങ്കിൽ കുറച്ച് നിലവാരം വേണം. മിനിമം 100 കോടി എങ്കിലും ശ്രീധരൻ തരുന്നവരെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കത്തുള്ളൂ. നട്ടലി വെക്കാറ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ മോന്. നീ കട്ടാ മുട്ടിക്കുമല്ലോ, നേരത്തെ ഓളയിൽ നിന്ന് മേടിച്ചു വെച്ചോ. ആവശ്യം വരും ഞാൻ പോയി മുറ്റം അടിക്കട്ടെ. എടാ മോനെ, നീ ഒരു കാര്യം ചെയ്യ, ഒരു 300 കോടി ഒക്കെ മാറിക്കുക കേട്ടോ. ബേബി എന്ത് പറ്റി മോളെ? പാട്ടിനോട് കുറച്ച് സ്നേഹ പ്രകടനം കാണിക്കാൻ വാ ഇങ്ങോട്ട്, കൊച്ചിപ്പം വരുമ്പോ തന്നേക്ക് വിളിക്കണോ? ഉച്ച കൊള്ളാന്ന്. ഒറ്റ പാട്ട് മതിയാച്ച എനിക്ക് വളരാൻ. സിനിമയിലൊക്കെ ഇങ്ങനെ ഡെസ്ക്ടോപ്പ് വരെ പോയിട്ട് വരട്ടെ. എന്റെ കാമ്പിയെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ചെയ്യണം ആദ്യമായി. ശാസ്ത്രത്തിലേക്ക് ഒരു വളർച്ച, ചേർക്കനടുത്ത് തോകളോട് പോവാൻ തോന്നുന്നു. എന്തിനാ മോളെ ബക്കറ്റ്? എന്റെ കണ്ണീര് വാർക്കാനേട്ടാ. നല്ലതാ മോളെ, ഇന്നത്തെ നാലാമത്തെ ബക്കറ്റാ. ഓരോ ബക്കറ്റ് നിറയ്ക്കും തോറും നീ നല്ലൊരു കുടുംബിനി ആയിക്കൊണ്ടിരിക്കും. അതങ്ങനെ ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഞാൻ ഗർഭിണിയേട്ടാ. ഗർഭിണിയോ? എന്റെ ഉദരത്തിൽ വളരുന്ന കൊച്ചിന്റെ അവകാശം ചേട്ടൻ മാത്രമാണ്. ഈ സന്തോഷം ഞാനിപ്പോ എങ്ങനെ ഒന്ന് പങ്കിടുന്നു? ഈ നാടുടരും, ഇന്ന് ആഘോഷരാവ, ആർക്കും ഉറക്കമില്ല. ചേട്ടാ എന്റെ വയറ് കുറച്ച് വീർത്തു. ചേട്ടാ എന്റെ വയറ് കുറച്ചും കൂടെ വീർത്ത്. ചേട്ടാ ചെറിയ അനക്കൊക്കെ ഉണ്ട് കുഞ്ഞിന്. ചേട്ടാ ചെറിയ പെയിനൊക്കെ ഉണ്ട് ചേട്ടാ. ഈ കുഞ്ഞിന് വളർന്നു വരെ എത്ര നൂതന എടുക്കുക ആവോ ആർക്കറിയാം. റേഷൻ കട 10 കിലോ ആയിരിക്കും. എന്താ പറയാ ചേച്ചിയുടെ ഭർത്താവിനെ അവിഹിതം ഉണ്ട്. എനിക്ക് പണ്ടേ അങ്ങനെ സംശയം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വീട്ടുകാരെ വെറുപ്പിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ കൂടെ ഇറങ്ങി വന്ന അറിയാവോ? അങ്ങനെ എന്നെ മാത്രമല്ല ചോദിച്ചു, എന്റെ 2 പിള്ളേരെ കൂടെ. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഡൈവോഴ്സ് വേണം. എനിക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ ഉള്ളതാ, എന്റെ പിള്ളേരൊക്കെ എനിക്ക് അറിയാം കേട്ടോ. ചേച്ചി ചേച്ചി ചേച്ചിയുടെ ഭർത്താവിനെ അവിഹിതം ഉണ്ട്. അതെ നമുക്ക് രണ്ടുപേർക്കും അവിഹിതമായാലോ.